നമസ്കാരം എൽ ഡി എഫിന് തുടർഭരണം കിട്ടിയെന്ന് കരുതി കേരളത്തിൽ യു ഡി എഫും ബി ജെ പിയും ദുർബലമായെന്ന നിഗമനം പാടില്ലെന്ന് സി പി എമ്മിൻ്റെ മുന്നറിയിപ്പ് രണ്ട് വിഭാഗങ്ങളെയും അനുകൂലിക്കുന്നവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണമെന്ന് കീഴ്ഘടകങ്ങളോട് പാർട്ടി നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ സാധിച്ചെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിൻ്റെ ശക്തി അംഗീകരിക്കണം യു ഡി എഫിൻ്റെ വോട്ട് പങ്ക് രണ്ടായിരത്തി പതിനാറിലേതിനെ അപേക്ഷിച്ച് അല്പം വർദ്ധിച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് മുസ്ലിം സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള മുസ്ലിം ലീഗ് യു ഡി എഫിലാണ് യു ഡി എഫിനെ അനുകൂലിക്കുന്ന വിഭാഗങ്ങളെ ആകർഷിച്ച് പാർട്ടിയുടെ അടിത്തറ വിപുലമാക്കണമെന്നും പാർട്ടി നിർദ്ദേശിക്കുന്നു വർഗീയ ധ്രുവീകരണത്തിലൂടെയും കേന്ദ്രത്തിലെ അധികാരവും പണവും ഉപയോഗിച്ച് കേരളത്തിൽ ചുവടുപ്പിക്കാൻ ബി ജെ പി അശ്രാന്ത പരിശ്രമമാണ് നടത്തുന്നത് എന്നാൽ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അവരുടെ വോട്ട് പങ്ക് കുറയുകയും ഏക സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി കാര്യമായി ദുർബലപ്പെട്ടു എന്ന നിഗമനത്തിൽ എത്തരുതെന്നും മുന്നറിയിപ്പ് നൽകി ഹിന്ദുമതത്തിലെ ചില സാമൂഹ്യ ശക്തികൾ തങ്ങളുടെ കൂറു ബി ജെ പിയിലേക്ക് മാറ്റുകയാണെന്നും പാർട്ടി വിലയിരുത്തുന്നു എന്നാൽ ബി ജെ പി യെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ അവരിൽ നിന്ന് അകലുകയാണ് ഇത്തരം വിഭാഗങ്ങൾ യു ഡി എഫിലേക്ക് നീങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും എൽ ഡി എഫിലേക്ക് അടുപ്പിക്കുകയും ചെയ്യണം ബി ജെ പിയുടെ പുതിയ സ്വാധീന മേഖലകളെ ശ്രദ്ധയോടെ പരിശോധിച്ച് അത് തടയാനുള്ള നടപടി കൈക്കൊള്ളണം മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ പാർട്ടിയിൽ എത്തിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം മുസ്ലിം ഇടത്തരക്കാർ ഉൾപ്പെട്ട പുതിയ വിഭാഗങ്ങൾ പാർട്ടിയിലേക്ക് വരുന്നുണ്ട് അവരിൽ ഏറ്റവും മെച്ചപ്പെട്ടവരെ പാർട്ടി അംഗങ്ങളായി മാറ്റണമെന്നും ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് കൂടുതൽ പേരെ ഒപ്പം കൊണ്ടുവരണമെന്നും കീഴടങ്ങൾ അയച്ച സർക്കുലറിൽ പറയുന്നു